ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ വ്യോമസേനയിലെ എയർമെൻ പോസ്റ്റിലേക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് www.careerindianairforce.cdac.in എന്ന ഈ ഒരു വെബ്സൈറ്റിലെ ലിങ്ക് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ വേറൊരു ലിങ്കും കൂടി ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. അനേകം ആളുകൾ എയർഫോഴ്സിനകത്ത് ജോബ് കിട്ടാൻ എന്താ ചെയ്യുക എന്ന് അന്വേഷിച്ച് നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ഇപ്പോൾ www.airmenselection.cdac.in ഈ ഒരു സൈറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നെ സെൻട്രൽ എയർമെൻ സെലക്ഷൻ ബോർഡിൻ്റെ താഴെയായിട്ട് ഹെൽപ്പ് ഡെസ്ക് നമ്പർ കാണാൻ സാധിക്കും. അവിടെ രണ്ട് ലാൻഡ് ഫോൺ നമ്പറും ഒരു മെയിൽ ഐ ഡി നൽകിയിട്ടുണ്ട്. ഈ ലാൻഡ് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നത് മൺഡേ ടു ഫ്രൈഡേ രാവിലെ 9:00 മുതൽ ഉച്ചയ്ക്ക് 1:00 വരെയും അതിനുശേഷം ഉച്ചയ്ക്ക് 2:00 മുതൽ 5:00 വരെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ നമ്പറുകൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടില്ല ഡൗട്ടുകൾ ക്ലിയർ ചെയ്യും. അപ്ലൈ ചെയ്യാൻ ഇവിടെ അപ്ലൈ ഉണ്ടാവുന്നതാണ് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇനി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ, ഇനി നേരത്തെ പറഞ്ഞ പോലെ എയർമെൻ എന്നുള്ള പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു നോട്ടിഫിക്കേഷൻ, എയർഫോഴ്സിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ആ നോട്ടിഫിക്കേഷനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ വിൽ ബി ഫിൽഡ് ഓൺലൈൻ ബൈ ദി കാൻഡിഡേറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ് ടു ഫിൽ ദ സെയിം ആർ അവൈലബിൾ അറ്റ് വെബ്സൈറ്റ്. നമ്മൾ നേരത്തെ കാണിച്ച വെബ്സൈറ്റിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് മാത്രമേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ എക്സാമിനേഷൻ വാലിഡ് ഫോർ 1 ടേക്ക്, ഒറ്റ പ്രാവശ്യത്തേക്ക് മാത്രമാണെന്ന് പറയുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 22 ആയിരുന്നു. അവസാന തീയതി February 7 ആണ് ഓൺലൈൻ രജിസ്ട്രേഷൻ അവസാനിക്കുന്ന ഡേറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. SSLC ബുക്ക് പറയുന്നുണ്ട്, അതുപോലെ പ്ലസ് ടു അല്ലെങ്കിൽ SSLC കഴിഞ്ഞിട്ട് 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, പോളിടെക്നിക് ഡിപ്ലോമയൊക്കെ പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും. പ്ലസ് ടു ഇല്ലാതെ തന്നെ അവരെ നേരിട്ട് പഠിക്കുന്നതായിരിക്കും. അല്ലാത്തവർക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്. ദെൻ പാസ്പോർട്ട് സൈസ്, റീസൺ, കളർ, ഫോട്ടോഗ്രാഫ് എന്നാണ് പറയുന്നത്. അത് തന്നെ ഡിസംബറിന് ശേഷം എടുത്തതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിന് സൈസ് 10 KB മുതൽ 50 KB വരെ, 50 KB വരെയാണ് പറയുന്നത്. സിക്കാർക്ക് തലപ്പാവ് വെച്ചതാകും, കുഴപ്പമില്ല എന്ന് പറയുന്നു. ഓക്കെ, ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിൻ്റെ കാര്യത്തിൽ തലപ്പാവ് തലയിലൊന്നും മീൻസ് ക്യാപ്പും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. ദെൻ കാൻഡിഡേറ്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ വേണം, അതിൻ്റെ സൈസ് 10 KB മുതൽ 50 KB വരെയാണ്. ദെൻ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ ഇമേജ് വേണം, അതും 10 KB മുതൽ 50 KB വരെ. തമ്പ് ഇംപ്രഷനും ഇമേജ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ദെൻ കാരണം തമ്പ് എടുത്തിട്ട് അത് ഫോട്ടോ എടുത്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ദെൻ കാൻഡിഡേറ്റിൻ്റെ പാരൻ്റ്, അതായത് മൈനറാണ്, 18 ഇയേഴ്സിൻ്റെ താഴെ ഇല്ലാണ് കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ അവരുടെ പാരൻസിൻ്റെ സിഗ്നേച്ചറും കൂടി അപ്ലോഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ദെൻ മാർക്ക് ലിസ്റ്റ് ഇൻഡിക്കേറ്റിംഗ് ഇംഗ്ലീഷ് സബ്ജക്റ്റ്, ഇംഗ്ലീഷ് സബ്ജക്റ്റിന് എത്രയാണ് മാർക്ക് കിട്ടിയത് നിങ്ങളുടെ SSLC പ്ലസ് ടു അതിനകത്ത്, അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എത്രയാണോ നിങ്ങൾക്ക് ഇംഗ്ലീഷിന് മാർക്ക് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതും കൂടി അപ്ലോഡ് ചെയ്യണം. ഇതിന് എക്സാമിനേഷൻ ഫീസ് ഉണ്ട്, 250 രൂപയാണ് ഫീസ് പറയുന്നത്. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പേയ്മെൻറ്റ് നടത്താവുന്ന. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലാൻ ജനറേറ്റ് ചെയ്ത ശേഷം ആക്സിസ് ബാങ്കിലെ ബ്രാഞ്ചിൽ കൊണ്ടുപോയിട്ട് എമൗണ്ട് അടക്കാവുന്നതാണ്, 250 രൂപ. അപ്പോൾ കാൻഡിഡേറ്റിൻ്റെ മസ്റ്റ് ആയിട്ട് ഇമെയിൽ ID, മൊബൈൽ നമ്പറും വേണമെന്ന് പറയുന്നത്. അതുപോലെ ആധാർ നമ്പർ ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കൊച്ചിയിൽ എക്സാം സെൻ്റർ ഉണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ളവരും ലക്ഷദ്വീപിലുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സെൻറ്റർ യൂസ് ചെയ്യാവുന്നതാണ്, കൊച്ചിയിലെ സെൻറ്റർ. എക്സാമിനേഷന് വരുന്ന സമയത്ത് വാലിഡ് ആയിട്ടുള്ള അഡ്മിറ്റ് കാർഡ്, കളർ പ്രിൻ്റ് തന്നെ വേണം. അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും വാലിഡ് ID പ്രൂഫും കൂടെ വെക്കണമെന്ന് പറയുന്നു. അതുപോലെ കോവിഡിൻ്റെ പ്രോട്ടോകോൾ ഉണ്ട്, COVID-19 പ്രോട്ടോകോൾ എല്ലാം പാലിച്ചിരിക്കണം എന്നും കൂടി നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ലാസ്റ്റ് ഡേറ്റാണ്, അത് February 7 ആണ് ഇതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ്, അതിൽ ഫസ്റ്റ് തന്നെ ഡേറ്റ് ഓഫ് ബർത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ 16 ജനുവരി 2001 29 ഡിസംബർ 2004 ഈ ഡേറ്റുകൾ ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. മാക്സിമം അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 ഇയേഴ്സാണ്, 21 വയസ്സിൻ്റെ താഴെയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ X കാറ്റഗറി ആണെങ്കിൽ അവർക്ക് +2 മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ പഠിച്ചവരായിരിക്കണം. അവർക്കാണ് 50% മാർക്കോടുകൂടി അഗ്രിഗേറ്റും അതുപോലെ 50% ഇംഗ്ലീഷിന് മാർക്കുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ.
ദെൻ ഗ്രൂപ്പ് വൈ ആണെങ്കിൽ പ്ലസ് ടു മാത്രം പറയുന്നത്, അവിടെ ഫിസിക്സും അതുപോലെ മാത്സും വേണം എന്ന് പറയുന്നില്ല. അവിടെയും 50% പറയുന്നുണ്ട്, 50% ഇംഗ്ലീഷിനും വേണം എന്ന് പറയുന്നത്, അഗ്രിഗേറ്റും 50% വേണമെന്ന് പറയുന്നു. ദെൻ വൈ കാറ്റഗറിയിലും ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്സും അതുപോലെ ബയോളജിയും ഒക്കെ പറയുന്നുണ്ട്, അവിടെ 50% മാർക്ക് വേണം എന്നാണ് പറയുന്നത്. നോർമലി പേയ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും യൂസ് ചെയ്തിട്ട് ആ 250 പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഓരോന്നേയും സൈസും കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്, അതുപോലെ എന്തൊക്കെ അലവൻസും കാര്യങ്ങളാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതെന്നും ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിലായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് തന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ എവിടെ നിന്നാണ് ലഭിക്കുക എന്ന് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം സൈറ്റിൽ കയറി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടിപ്പോൾ നിങ്ങൾക്കത് കണ്ടെത്താവുന്നതാണ്, അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ അപ്ലൈ ചെയ്യേണ്ട സ്റ്റെപ്പായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത്, ഹൗ ടു അപ്ലൈ എന്നുള്ള കാര്യമായിരിക്കും. നമുക്കതൊന്ന് നോക്കാം. ഓൺലൈനായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന സൈറ്റ്, അതേ സൈറ്റിന് www.aimenselection.cdac.in എന്നുള്ള ആ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ അപ്ലൈ ഉണ്ടാവുമെന്ന് കാണിച്ചല്ലോ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോയാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് തരുന്നത്. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ്, അതായത് ഓൾറെഡി ഉള്ള ആളുകൾക്ക്, അക്കൗണ്ടിലുള്ള ആളുകൾക്ക് ലോഗിൻ ചെയ്യാനാണ് ഫസ്റ്റ് ഓപ്ഷൻ കാണുന്നത്. അതിനുശേഷം ന്യൂ യൂസർ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ എന്നാണ് ഇവിടെ കാണാനല്ലേ, ഫോർഗോട്ട് പാസ്വേഡ് ഹെൽപ്പ് സപ്പോർട്ട് എന്നാണ്, അത് ന്യൂ യൂസറാണ്, പുതുതായി രജിസ്റ്റർ ചെയ്യാനുള്ള ആളുകൾ യൂസ് ചെയ്യേണ്ടത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോയാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിനകത്ത് കാൻഡിഡേറ്റ് നെയിം, പാരൻറ്റ് നെയിം, ഇമെയിൽ ഐ ഡി, നാഷണാലിറ്റി, ജെൻഡർ, മൊബൈൽ നമ്പർ, അതുപോലെ സെലക്ട് സീക്രട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു സീക്രട്ട് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക, അതിൻ്റെ ആൻസർ കൊടുക്കുക. ദെൻ ഇവിടെ ഒരു ക്യാപ്ഷൻ ഉണ്ട്, അതെന്താണോ അത് നമ്മളവിടെ ടൈപ്പ് ചെയ്യാം, അതായത് നമ്പറും അതുപോലെ തന്നെ ലെറ്റേഴ്സുമാണ്. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനാണ്, ഇങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ പ്രിയമുള്ളവർ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു ഞാൻ, ഹാരിഷ് പൂക്കോടൻ.